കാപ്പ സുരേന്ദ്രൻ നാളെ വളരെ അതിപ്രൗഢ ഗംഭീരമായ നമ്മുടെ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം നൽകുന്ന പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാനൊരുങ്ങിയാണ്. എങ്ങനെയാണ് ഈ ധന്യവേളയെ നോക്കിക്കാണുന്നത്? എല്ലാവിധ ഒരുക്കങ്ങളും നമ്മുടെ പാർലമെന്റിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു ശുഭദിനത്തെ, നാളത്തെ ആ ദിനത്തെ കാണുന്നത്? നാളെ ഈ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷമാണല്ലോ. കഴിഞ്ഞ 75 കൊല്ലമായി അടക്കി വെച്ചിരുന്നതോ ഒളിച്ചു വെച്ചിരുന്നതോ ആയ ചരിത്രങ്ങൾ പലതും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ മഹത്തായ പാരമ്പര്യം, കൊള്ളരുതാത്ത പാരമ്പര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമായിരുന്നു കഴിഞ്ഞ 75 കൊല്ലമായി ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അല്ലാത്ത മുമ്പ് ഭാരതത്തിൽ അധ്വാനിക്കാൻ ഏറെ ചരിത്രം ഉണ്ട് എന്ന കാര്യം ഇതുവരെ പ്രവർത്തിച്ചു വെച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും അത് പുനരവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു മഹത്തായ ഉദാഹരണം തന്നെയാണ് ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ ഉദ്ഘാടനവും ഈ ചെങ്കോലിന്റെ കൈമാറ്റവും ഒക്കെ. 75 കൊല്ലമായിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഊന്നുവടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ ഒരു പ്രശസ്തമായ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒരു നാടിന്റെ ചരിത്രത്തെ എത്രമാത്രം അപമാനിക്കാൻ തയ്യാറായിരുന്നു ഇതുവരെ ഭാരതത്തെ നയിച്ചവർ, ഭരിച്ചവർ എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടിയാണ് അത്. ഏതായാലും ആ സംസ്കരണങ്ങളും അപമാനങ്ങളും എല്ലാം അതിജീവിച്ച് വീണ്ടും ഭാരതം ഉയർത്തെഴുന്നേൽക്കുന്നു. എത്രയോ കോടികൾ വാടക കൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ട് പോരുകയായിരുന്നു ഇതുവരെ പാർട്ടികളെ, ഈ മന്ത്രിമന്ദിരങ്ങളും സ്ഥാപനങ്ങളും. അതെല്ലാം മാറി അത് ഒറ്റ കേന്ദ്രത്തിൽ സുരക്ഷിതമായി വരുന്നതിന് അത്രമാത്രം അസൂയയും അപമാനിക്കലും ഒക്കെ നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അവരെല്ലാവരും കൂടി സഹകരിച്ച് രാഷ്ട്രീയത്തിനപ്പുറം അതിന് രാജ്യത്തിന്റെ അഭിമാന സമ്മർദ്ദമായി അഭിമാനാർഹമായ നിമിഷമായി കാണുകയും എല്ലാവരും കൂടിച്ചേരുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. 2012 കോൺഗ്രസ് ഗവൺമെന്റ് തന്നെയാണല്ലോ അത് തീരുമാനിച്ചത്. എന്നിട്ടും ഇങ്ങനെ ഒരു ഈ വലിയ കാര്യങ്ങൾ നടക്കുന്നിടത്ത് ചില അനവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് സംസ്കാരമുള്ള സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ സംഘടനകളുടെയോ പാർട്ടികളുടെയോ സ്വഭാവമല്ല. ഏതായാലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മഹത്തായ സന്ദർഭം ഉണ്ടാവുന്നു എന്നുള്ളത് ഈ 75 വർഷം ആഘോഷിക്കുന്നതിന്റെ തന്നെ ഭാഗമായി ഭാരതത്തിന്റെ സ്വാഭിമാനം വീണ്ടെടുക്കുന്നതിന്റെ അടയാളവും കൂടിയാണ് ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം. ഭാരതത്തിന്റെ സ്വാഭിമാനം വീണ്ടെടുക്കുന്നു, സ്വത്വം കണ്ടെത്തുന്നു, അജ്ഞാനമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുന്നു, അത് കൂടുതൽ സുരക്ഷിതവും കൂടുതൽ ആവേശകരവും അഭിമാനകരവുമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതിന്റെ അടയാളവും കൂടിയാണ് ഈ നാളത്തെ ഉദ്ഘാടനത്തെ കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ കാപ്പ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ ചേർന്നതിന്.